بسم الله الرحمن الرحيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരൻ മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഒരു ഖുതുബയായി ശ്രവിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഖത്തീഫിലെ അൽ ഖുദൈഹിൽ ജാമിഅ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നടന്ന ഒരു സ്ഫോടനം, പള്ളിയിൽ വെച്ച് സ്ഫോടനം നടക്കുകയും അതിൽ കുറേ ആളുകൾ വധിക്കപ്പെടുകയും പലരും മുറിവേറ്റ് ഏറെ പ്രയാസകരമായ അവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഖതീബ് ഏതാനും വിഷയങ്ങൾ നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അള്ളാഹുവിൻ്റെ ഈ സത്യദീൻ, ഇത് കാരുണ്യത്തിൻ്റെയും മിതത്വത്തിൻ്റെയും സൗമ്യതയുടെയും ദീനാണ്. റഹ്മാനായ റബ്ബ്, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ നിയോഗിച്ച് നബിയുർ റഹ്മ,
റഹ്മത്തിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ച് ലോകത്തിന് കൈമാറിയ ദൂതാണ് റഹ്മത്താകുന്ന ദീനുൽ ഇസ്ലാം. ഇസ്ലാം അത് റഹ്മത്താണ്, കാരുണ്യമാണ്. റിഫ്ഖാണ്, അത് മൃദുലതയും സൗമ്യതയുമാണ്. ഇസ്ലാം അത് വസത്താണ്, അത് മിതത്വമാണ്, അതിൽ തീവ്രതയില്ല, അത് സൂക്ഷിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ലോകരെ വിളിച്ചാണ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇയ്യാകും വൽ ഗുലു ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലുവു ഫിദ്ദീൻ, അല്ലെങ്കിൽ ഗുലുവുഹും ഫിദ്ദീൻ. ജനങ്ങളെ, നിങ്ങൾ തീവ്രത സൂക്ഷിക്കണം. ഇയ്യാകും വൽ ഗുലു, നിങ്ങൾ തീവ്രത സൂക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പൂർവികരെ എടുത്തുദ്ധരിക്കുകയാണ്. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ നശിപ്പിച്ചത് അവരുടെ ദീനിലെ തീവ്രതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ദീനിലെ തീവ്രത അത് പൂർവികരെ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളെയും നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയാണ്. ദീനിൽ തീവ്രത വിശ്വാസപരമായ വിഷയങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലും പെരുമാറ്റങ്ങളിലും എല്ലാം ഒരുപോലെ പരിഗണ്യമാണ്. ഏത് നിലക്കുള്ള തീവ്രതയാണെങ്കിലും അത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുമായിട്ടുള്ളതായ വിഷയം. ഒരു വിഭാഗം തീവ്രതയിൽ, തീവ്ര ചിന്താഗതികളിൽ വളർത്തപ്പെടുകയും അവർ മനുഷ്യ ബോംബായും അതേപോലെ ആത്മഹത്യാ സ്ക്വാഡായും വന്ന് മനുഷ്യരെ വധിക്കുക, നിർഭയത്വം തകർക്കുക, ഭീതി സമ്മാനിക്കുക, മുതലുകൾ നശിപ്പിക്കുക, ഇവിധം ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെങ്കിൽ, ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ദീനുൽ ഇസ്ലാം സമ്മതിക്കുന്നതോ ദീനിൻ്റെ മേൽവിലാസത്തിലുള്ളതോ ആയ ഒരു ഏർപ്പാടേയല്ല. പ്രസ്തുത നാമധാരി ഏത് നാമത്തിൽ ഇറങ്ങിത്തിരിച്ചാലും ശരി, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വരികൾ അത് കൃത്യമാണ്. വിശുദ്ധ ഖുർആനായി, തിരു സുന്നത്തായി, തിരുചര്യകളായി, തിരുമൊഴികളായി, തിരുനബിയുടെ അംഗീകാരങ്ങളായി സ്ഥിരപ്പെട്ട ഈ ദീനുൽ ഇസ്ലാം അത് ഒരു പക്ഷവായ നേതാവിധം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രക്തച്ചൊരിച്ചിലുകൾ, അന്യായമായിട്ടുള്ള, അനർഹമായിട്ടുള്ളതായ ഇത്തരം മനുഷ്യവധങ്ങളും അതേപോലെ തന്നെ തീവ്ര പ്രയോഗങ്ങളും അതൊരിക്കലും ഇസ്ലാമിൽ അന്യമാണ് എന്ന് നമ്മൾ തീർത്ത് മനസ്സിലാക്കുന്ന സംഗതിയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഒരു മനുഷ്യനെ വധിക്കുന്നത്, അന്യായമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വധം അത് മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ്. ഒരു മനുഷ്യന് ജീവനേകുന്നത് മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അത് ദീനുൽ ഇസ്ലാമിൻ്റെ മാത്രം വരികളാണ്, വിശുദ്ധ ഖുർആൻ്റെ മാത്രം പ്രത്യേകതയുമാണ്. മിൻ അജ്ലി ദാലിക് കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ നാസ ജമീഅ. ഈ ഒരു രീതി, ഈ രീതിയിലുള്ള ഒരു പ്രതിപാദനം അത് വിശുദ്ധ ഖുർആനിലല്ലാതെ കാണാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യ
വധം ഈ ഭൂമുഖത്ത് അന്യായമായി നടന്നപ്പോൾ ആ മനുഷ്യവധത്തെ കുറിച്ച് ഉണർത്തിയതിന് ശേഷം തൊട്ടുടനെ പറഞ്ഞ അള്ളാഹുവിൻ്റെ വചനമാണിത്. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖത്ലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. ആദമിൻ്റെ രണ്ട് മക്കളിൽ ഒരു മകൻ മറ്റൊരു മകനെ വധിക്കുകയാണ്. സ്വസഹോദരനെ വധിക്കുവാൻ അപരനെ അവൻ്റെ ജടി കേച്ച കീഴ്പ്പെടുകയാണ്. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖത്ലഹു, സ്വസഹോദരനെ വധിച്ചു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അതോടുകൂടി ഘാതകൻ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു എന്ന് അള്ളാഹു പറയാണ്. ആ വിഷയം ഉണർത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് മിൻ അജ്ലി ദാലിക്, അതിനാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ അന്യായമായി മനുഷ്യരെ കൊല്ലും, അങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ട്. അതിനാൽ കതബ്ന അലാ ബനി ഇസ്രായീൽ, ഇസ്രായേലിയർക്ക് നാം വിധിച്ചു, അള്ളാഹു പറയാണ്. എന്താ വിധിച്ചത്? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഒരാൾക്കൊരാളെ വധിക്കണം എന്നുണ്ടെങ്കിൽ പ്രതിക്രിയയായിട്ട് വധിക്കാം, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ കുഴപ്പകാരികളെ ഒതുക്കാം. അങ്ങനെയല്ലാതെ ഒരു മനുഷ്യനെ ഒരാൾ വധിച്ചിട്ടുണ്ട് എങ്കിൽ ഫകഅന്നമ ഖതലന്നാസ ജമിയ, മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്നാണ്. വമൻ അഹ്യാഹ ഫകഅന്നമ അഹ്യന്നാസ ജമിയ, ഒരു മനുഷ്യന് ജീവനേകിയാൽ മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിന് തുല്യം എന്നാണ്. ഈ ആയത്തിനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഒരാൾ രക്തം നൽകിയാൽ, അവയവം നൽകിയാൽ, അതേപോലെ തന്നെ പിന്നെ ആ മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യം പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് കർമ്മശാസ്ത്രപരമായി പണ്ഡിതന്മാർ രക്തദാനം, അവയവദാനം ഇതിനൊക്കെ തെളിവെടുക്കുന്നത് ഈ ആയത്താണ്. കാരണം ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ ഒരു മറ്റൊരു മനുഷ്യൻ പണിപ്പെടുകയാണ്, അതിന് നിബന്ധനകളോടുകൂടി. അത്രമാത്രം മഹത്താണ് ഇസ്ലാമിൽ. അതേപോലെയാണ് ഒരു മനുഷ്യരെ കൊന്നാൽ അന്യായമായിട്ടുള്ള മനുഷ്യവധം, അത് ലോകരെ മുഴുവൻ കൊന്നതിന് തുല്യം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. വലഖദ് ജാഅത്ഹും റുസുലുന ബിൽ ബയ്യിനാത്ത് എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ആയത്തെ അവസാനിപ്പിക്കണം. ഇവിടെ മനുഷ്യവധത്തിൻ്റെ, അന്യായമായിട്ടുള്ള മനുഷ്യവധത്തിൻ്റെ ഗൗരവമാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പല മുസ്ലിം നാമധാരികളും ഇത്തരത്തിലുള്ളതായ ഏർപ്പാടുകൾക്ക് പലരുടെയും പ്രേരണകളാലും പലരാലും വളർത്തപ്പെട്ടതിനാലും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഈ പൊട്ടിത്തെറിക്കുന്നവർ അവർ തങ്ങളെ ഇസ്ലാമിലേക്ക് ചേർക്കുകയാണ്. പലരും ഇസ്ലാമിൻ്റെ പേരിലാണ് അവരുടെ മുറവിളികൾ നടത്തുന്നത് ഇതിൻ്റെ പേരിൽ. യഥാർത്ഥത്തിൽ ഇത്തരം ചെയ്തികളിൽ നിന്ന് ഇസ്ലാം ഒഴിവാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അമുസ്ലിം പൗരന്മാരുണ്ടാകും. ആ അമുസ്ലിം പൗരന്മാരുടെ വരെ വിഷയത്തിൽ അത് രണ്ടു കൂട്ടരായിരിക്കും. ഒന്നുകിൽ ദിമ്മികൾ, മറ്റൊന്ന് മുആഹദ്. ദിമ്മികൾ എന്ന് പറഞ്ഞാൽ അമുസ്ലിം രാഷ്ട്രത്തിലെ, മുസ്ലിം രാഷ്ട്രത്തിലെ അമുസ്ലിം പൗരന്മാർ, അവിടുത്തെ നാഷണാലിറ്റിയുള്ള അമുസ്ലിം പൗരന്മാർ. മുആഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിലേക്ക് വരുന്ന അമുസ്ലിമീങ്ങൾ, ജോലിക്കാരായോ മറ്റ് സന്ദർശകരായോ മറ്റ് ഗസ്റ്റുകളായൊക്കെ വരുന്ന അമുസ്ലിം മീങ്ങൾ. ഒന്ന് ദിമ്മികൾ, മറ്റൊന്ന് മുആഹദ്. ഇതുപോലുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് എന്താ? മൻ ഖതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന എന്നാണ്. ഒരാൾ ഒരു മുആഹദിനെ കൊന്നാൽ, മുസ്ലിം രാഷ്ട്രത്തിലെ ഒരു അമുസ്ലിമിനെ കൊന്നാൽ, അയാൾക്ക് സ്വർഗത്തിൻ്റെ മണം ഹറാമാണെന്നാണ്. ലമിറ റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ പരിമളം ഹറാമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്. സ്വർഗത്തിൻ്റെ പരിമളം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ മാത്രം ആസ്വദിക്കുന്ന സംഗതിയല്ല, പിന്നെയോ സ്വർഗീയ പരിമളം, സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വിദൂരതകളിലേക്ക് ആഞ്ഞു വീശുന്ന സ്വർഗീയ പരിമളമാണ്. ആ പരിമളം പോലും ഹറാമാക്കപ്പെട്ട ഹതഭാഗ്യവാന്മാരുണ്ട്. അവരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആളുകളെ എണ്ണിയിട്ടുള്ളത്. അമുസ്ലിമീങ്ങളായ ആളുകൾ, അവർ പോലും ഇസ്ലാമിക രാഷ്ട്രത്തിൽ അന്യായമായിട്ട് വധിക്കപ്പെടാൻ പാടുള്ളതല്ല. അവർക്ക് നിർഭയത്വം വാക്കുകൊടുത്തിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ. അതേപോലെ തന്നെ അമുസ്ലിമീങ്ങളായിട്ടുള്ള ആ നാട്ടിലെ പൗരന്മാർ, അവർ ദിമ്മികൾ, അവർക്കും നിർഭയത്വമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ
അത്തരം ആളുകൾ ഇസ്ലാമിലേക്ക് മത്സരിച്ചെത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഇസ്ലാമിൻ്റെ മഹത്വം കൊണ്ടാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ദിമികളിൽ നിന്ന് സ്വീകരിക്കുന്ന ജിസിയുണ്ട്. മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രം അമുസ്ലിമീങ്ങളിൽ നിന്ന് ജിസിയ സ്വീകരിക്കും. മുസ്ലിമീങ്ങൾക്ക് സക്കാത്തുണ്ട്. അമുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്തില്ല, അവർക്ക് ജിസിയാണ് കപ്പം. ഈ ജിസിയ സ്വീകരിക്കും. അപ്പോൾ ഒരിക്കൽ കുറച്ച് അമുസ്ലിം പൗരന്മാരുടെ ജിസിയ സ്വീകരിച്ചില്ല. സ്വീകരിക്കാതിരിക്കാൻ കാരണം അന്ന് ചില പ്രശ്നങ്ങൾ കാരണത്താൽ അവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നില്ല. സംരക്ഷണം നൽകൂല എന്നല്ല, പക്ഷേ സംരക്ഷണം നൽകൽ ബാധ്യതയാണ്. പക്ഷേ ഉറപ്പാക്കാൻ കഴിയാത്തത് കാരണത്താൽ ജിസിയ സ്വീകരിക്കാതെ ഇരുന്ന ചില സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. എന്തിന്? അഭയം നൽകാൻ കഴിയോ ഇല്ലേ എന്നുള്ളത് ഉറപ്പില്ലാത്തതിനാൽ, നൽകാത്തതിനാലല്ല. അത്രമാത്രം മാന്യമാണ് ഇസ്ലാമിക സംസ്കാരം. ഇസ്ലാം വിഭാവനം ചെയ്യുന്നതായ മറ്റുള്ളവരോടുള്ളതായ ഇടപാടുകൾ, അങ്ങനെയുള്ള ഇസ്ലാം ഇന്ന് പ്രതിക്കൂട്ടിലാണ്, തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പല തീവ്രവാദികളുടെയും തീവ്ര പ്രവർത്തനങ്ങൾ കാരണത്താൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യസാലുൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തി മിൻ ദീനി മാ ലം യുസ്ഫിക് ദമൻ ഹറാമ. ഒരു മുഅ്മിൻ വിശ്വാസി അവൻ ഇസ്ലാമിലായിരിക്കും ഏതുവരെ ഹറാമായ രക്തം അവൻ ചിന്താത്ത കാലം അത്രയും എന്നാണ്. ഹറാമായ രക്തം എന്ന് പറഞ്ഞാൽ അള്ളാഹു പവിത്രമാക്കിയ രക്തം, അത് മുസൽമാൻ്റെതാകട്ടെ അമുസ്ലിമിൻ്റെതാകട്ടെ, അത് ചിന്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ കഷ്ടമാണ് എന്നർത്ഥം. ഇത് വളരെ ഗൗരവപ്പെട്ടിട്ടുള്ളതായ ഒരു വിഷയമാണ്. പല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ബോധം അല്ലെങ്കിൽ ദീനിൻ്റെ ഇത്തരം പാഠങ്ങൾ അവർക്ക് അന്യമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. നമ്മൾ കേട്ട് ഒരു സ്ഫോടനം, ആ സ്ഫോടനത്തിൻ്റെ വകയായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ചേർക്കപ്പെടുന്നതായ ആരോപണങ്ങൾ, മതനിഷ്ഠയിൽ നടക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം, പാഠ്യപദ്ധതികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന മനഃപ്പാഠമാക്കപ്പെടുന്നതായ ഹലഖകൾ പള്ളികളിലുണ്ട്, കുരുന്ന മനസ്സുകൾ. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടാക്കുന്ന ഹലഖകൾ കാണാൻ സാധിക്കും. ആ ഹലഖകൾ നമുക്കൊക്കെ അറിയുന്നതാണ്, ഇവിടങ്ങളിലുള്ളതായ ഹലഖകൾ. അതിലെന്ത് തീവ്രതയാണുള്ളത്? അതിൽ തീവ്രവാദികൾ എവിടെയാണ് വളർത്തപ്പെടുന്നത്? പക്ഷേ ആ ഹലഖകൾ അത് തീവ്രവാദത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടാണ് ഇതിൻ്റെ പേരിൽ ഇന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത്. പാഠ്യപദ്ധതികൾ വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും വചനങ്ങൾ പഠിപ്പിക്കപ്പെടുന്നതായ പാഠ്യപദ്ധതികൾ തീവ്രവാദത്തിൻ്റെ പദ്ധതികളായി വിലയിരുത്തപ്പെടുകയും അത് അനിവാര്യമായും മാറ്റപ്പെടണം. അതേപോലെ ഇത്തരം ഖുർആൻ മനഃപ്പാഠമാക്കപ്പെടുന്നതായ ഹലഖകൾ വിരോധിക്കപ്പെടണം. അതേപോലെ തന്നെ ദേവത്ത് നടന്ന പല കേന്ദ്രങ്ങളുണ്ട്, അവിടങ്ങളിലൊക്കെ തീവ്രതയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അതൊക്കെ വിരോധിക്കപ്പെടണം, നിർത്തണം എന്നുള്ളതായ മുറവിളികളാണ് പല കപടന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ആരുടെ സമ്മാനമാണ്? ആരുടെ സംഭാവനയാണ്? ഈ തീവ്രവാദികളുടെ സംഭാവനയാണ്. ഏതൊരു യുഗത്തിൽ എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലോകം എന്ന് ആലോചിക്കാതെയും ചിന്തിക്കാതെയുമാണ് ഇത്തരം ആളുകൾ കഴിയുന്നത്. നഊദു ബില്ലാ, അല്ലാഹു കാക്കട്ടെ. പല മുസ്ലിമീങ്ങളുടെയും അവസ്ഥ ലോകത്ത് എന്താണ്? പല മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും സ്ഥിതിവിശേഷം എന്താണ്? മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ ചിന്തയൂന്നി ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് പകരം മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും മുഴുവൻ ശ്രദ്ധ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ തീവ്രവാദികളെ കൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പണിയെടുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമായ വിഷയങ്ങൾ അത് വിസ്മരിക്കപ്പെടുന്നു. പല വിഷയങ്ങളും ഇത്തരം പൊട്ടിത്തെറികളിലും അതേപോലെ തന്നെ ചാവേറുകളിലും തമസ്കരിക്കപ്പെടുന്നു. അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ല. തീവ്രത അത് ഇന്നിൻ്റെ മാത്രം പ്രത്യേകതയല്ല, അതിന് കാലപ്പഴക്കമുണ്ട്. ആ കാലങ്ങളിൽ മുന്നറിയിപ്പും ചികിത്സയും പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വത്ത് വന്നു. യുദ്ധാർജിത സ്വത്ത് വന്നപ്പോൾ അതിൽ സ്വർണം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് നജദിൽ നിന്ന് വന്ന നാല് പേർക്ക് വീതിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രത്യേകം പരിഗണിക്കാൻ കാരണം അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ
കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. ഖുറൈശികൾക്കും അൻസാരികൾക്കും അതത്രമാത്രം മനസ്സിൽ പിടിക്കണ്ടായില്ല. മനുഷ്യ സഹജമായിട്ടുള്ളതായ ചില പ്രത്യേകതകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവർ സംസാരിച്ചു, നജദിലെ മുഖ്യന്മാരെ നിങ്ങൾ പ്രത്യേകം പരിഗണിച്ചു, ഞങ്ങളെ നിങ്ങൾ പരിഗണിച്ചില്ല എന്ന് അവർ പരിഭവപ്പെട്ടു, അൻസാരികളും ഖുറൈശികളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നജദിലെ പ്രമുഖന്മാരെ ഞാൻ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി അൻസാരികൾ ചികിത്സിക്കപ്പെട്ടു. ഖുറൈശികൾക്കും തിരുനബിയുടെ ആ പ്രയോഗത്തിൻ്റെ യുക്തിയും പൊരുളും മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഒരു തീവ്രവാദി ശേഷിക്കുന്നുണ്ടായിരുന്നു. തീവ്രവാദി വന്നു, എല്ലാവരുടെയും സമക്ഷത്തിൽ വെച്ച് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്ക് എന്ന് അയാൾ ഗർജിച്ചു. ജനസമക്ഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ചോദ്യം, അത് ചോദിക്കപ്പെട്ട സാഹചര്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലം ആദിൽ ഫമൻ യഅദിൽ ഔ കമ ഖാൽ, ഞാൻ നീതി പാലിച്ചില്ല എങ്കിൽ ആര് നീതി പാലിക്കും? ആകാശത്തിലുള്ളവർ എൻ്റെ വിഷയത്തിൽ നിർഭയത്വത്തിലാണ്, ഭൂമിയിലുള്ള നിങ്ങൾക്ക് ഞാൻ നിർഭയനല്ലേ എന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു അമാനത്ത് എത്തിക്കുവാൻ അർഹനും യോഗ്യനുമായത് കാരണത്താലാണ് ഏറ്റവും വലിയ അമാനത്താകുന്ന വിശുദ്ധ ഖുർആനും നുബുവത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ലോകർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു തുണ്ട് ദുനിയാവിൽ നീതി പാലിക്കുകയില്ല എന്ന് ആരാ വിശ്വസിക്കുക? തീവ്രവാദിയല്ലാതെ? അതുകൊണ്ടാണ് തീവ്രവാദി അപ്രകാരം പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ തീവ്രവാദിയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വിത്താണ്, ഇത് മുള പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വളരുന്ന വലുതാകുന്ന ഒരു നാളെ വരും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തീവ്രവാദികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ഒക്കെ ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, മുന്നിലുള്ള സഹാബത്തിനെ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നമസ്കാരത്തേക്കാൾ വലിയ നമസ്കാരം, നിങ്ങളുടെ പാരായണത്തേക്കാൾ ഗംഭീരമായ പാരായണം അതായിരിക്കും അവരുടെ നിസ്കാരത്തിൻ്റെയും പാരായണത്തിൻ്റെയും പ്രത്യേകത. പക്ഷേ അവർ ഖുർആൻ പാരായണം ചെയ്താൽ അതിന് ശ്രവണ സുന്ദരമായ ശബ്ദമുണ്ടാകൂ, അത് അവരുടെ ഹൃദയത്തിൽ ഇറങ്ങുന്ന ആത്മാർത്ഥതയിൽ പാരായണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷയത്തിൽ പറഞ്ഞു. തിരുനബി പറഞ്ഞു, ലൈൻ അദ്രക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദ്, ആ തീവ്രവാദികളെ ഞാൻ കണ്ടുമുട്ടുന്ന നാളെ പുലരുകയാണെങ്കിൽ, ഞാൻ അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ആദ് നശിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ അവരെ നശിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. ആദ് ഗോത്രം അവർ ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലുള്ളൊരു നാശം അവർക്ക് ഞാൻ സമ്മാനിക്കും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്. ഖുർആൻ ഓതിയാലും നോമ്പെടുത്താലും ഭംഗിയിൽ നമസ്കരിച്ചാലും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിന റമിയ, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ, അല്ലെങ്കിൽ അമ്പ് ചെയ്താൽ ഏതൊരു മൃഗത്തെ ലക്ഷ്യമാക്കിയാണ് ആ മൃഗത്തെ തുളച്ച് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വാല അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീവ്രന്മാരുടെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ദീന് നിരക്കാത്തതായ പ്രവൃത്തികൾ, യാതൊരു മനസ്സങ്കോചവുമില്ലാത്ത രീതിയിലുള്ളതായ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, വിവരക്കേടിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അതൊരിക്കലും ഇസ്ലാമിലേക്ക് ചേർത്തെഴുതുക എന്നുള്ളത് തീർത്തും ശരിയല്ല. അതേപോലെ മുസ്ലിമീങ്ങൾ അതിൽ സ്വാധീനിക്കപ്പെടാനും പാടുള്ളതല്ല. മനുഷ്യർ സ്വന്തത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഏറെ ഹീനമാണ്. നമ്മൾ കേട്ടില്ലേ, ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ദേഹവും ദേഹിയും ഇത് അമാനത്താണ്, ഇത് അള്ളാഹുവിലേക്ക് കൃത്യമായിട്ട് ഏൽപ്പിക്കേണ്ടതുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവർ ആത്മഹത്യാ സ്കോഡുകളായി ഇനി പൊട്ടിത്തെറിച്ചാലും ഏത് നിലക്കായാലും അവർ തങ്ങൾക്ക് നാശമാണ് കൊയ്ത് വാങ്ങുന്നത്. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണോ ഒരു മനുഷ്യൻ
തന്നെ ഹനിച്ചത്. അതേപോലെയായിരിക്കും ആഖിറത്തിൽ, ദുനിയാവിലും കഷ്ടം ആഖിറത്തിലും കഷ്ടം. ആത്മഹത്യ ചെയ്ത മനുഷ്യനെ കൊണ്ടുവന്ന് നസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അയാൾക്ക് ജനങ്ങളോട് നിസ്കരിക്കാനാണ്. നസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചില്ല, വിട്ടു നിന്നു. ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയാണ് സമൂഹത്തിൽ കാര്യപ്പെട്ടവർ, മഹലിൽ കാര്യപ്പെട്ടവർ, ഇമാമാർ അവർക്ക് വിട്ടു നിൽക്കണം. എന്തിന്? ആളുകൾ ആരും നിസ്കരിക്കേണ്ടതെന്നില്ല, ആളുകൾക്ക് നിസ്കരിക്കാം, പക്ഷേ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ അതിന് വിട്ടു നിൽക്കണം. ലോകർക്ക് പാടാകാൻ വേണ്ടി, അതൊരിക്കലും മുസ്ലിമിന് പാടുള്ളതല്ല. അതുകൊണ്ട് ആളുകൾക്ക് പാടാകാൻ വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിക്കാതെ വിട്ടു നിന്നതിൽ നിന്ന് പണ്ഡിതന്മാർ മസ്അല ഗവേഷണം നടത്തിയത് കാണുവാൻ സാധിക്കും. ആത്മഹത്യ ചെയ്തവൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഞാൻ മരിപ്പിക്കുന്നതിന് മുമ്പ് തിരക്കൂട്ടി വന്നവനാണ്, അതുകൊണ്ട് ഞാൻ അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവന് നരകത്തിലാണ്. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹുവിൻ്റെ ഒരു സഹോദരൻ ഒരവയവം മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ അയാൾ മരിച്ചില്ല, രക്ഷപ്പെട്ടു. തുഫയിൽ കണ്ട ഒരു സ്വപ്നം അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മനുഷ്യൻ പിന്നീട് നന്നായിട്ട് ജീവിച്ചു. തുഫയിൽ കണ്ട സ്വപ്നത്തിലുള്ളത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുത്തു, പക്ഷേ അയാൾ കട്ട് ചെയ്ത അവയവം അതിന് പുറത്തില്ല, അള്ളാഹു പൊറുക്കണില്ല. അതാണ് തുഫൈലിൻ്റെ സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടപ്പോൾ ആ അവയവത്തിന് കൂടി പൊറുക്കാൻ വേണ്ടി, അയാളുടെ വിവരക്കേടിൽ അയാൾ ചെയ്ത അതിൽ അതിനുകൂടി പൊറുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, തുഫൈൽ ആവശ്യപ്പെടുകയാണ്. ഇത് അറിയിക്കുന്നത് എന്താണ്? ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അയാളുടെ അവസ്ഥ എന്താണ്? ഹദീസുകളിൽ കാണാൻ മുന്നറിയിപ്പായിട്ട് എങ്ങനെയാണോ ഒരാൾ തന്നെ ഹനിച്ചത് അതേ രീതിയിലായിരിക്കും നരകത്തിൽ. വിഷം കുടിച്ചവൻ വിഷം കുടിച്ചുകൊണ്ടിരിക്കും, ഉയരത്തിന് ചാടിയവനാണ് എങ്കിൽ അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, കഴുത്ത് ഞെരുക്കിയാണ് എങ്കിൽ അങ്ങനെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. അവിധം പരലോകത്ത് എന്നുള്ളതാണ്. അപ്പം ഈ ആളുകൾ തന്നെ ഹനിക്കാൻ ഇങ്ങനെ ആത്മഹത്യാ സ്ക്വാഡുകളായി, അതേപോലെ ബെൽറ്റ് ബോംബ് ആയി, ഇങ്ങനെയൊക്കെ മരണം വരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രയാണ്? പക്ഷേ പലരും ഇത്തരം മത വിഷയങ്ങളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും ഏറെ വിദൂരതയിലാണ്, തികഞ്ഞ അജ്ഞതയിലുമാണ്, അറിവ് അവർക്ക് അന്യായിരിക്കും. യഥാവിധം മതപഠനം അതവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ഈ തീവ്രമായ വർത്തമാനങ്ങൾ അത് യൗവനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്തരം വാർത്തകൾ കേൾക്കാനായിരിക്കും ഇമ്പം, അത്തരം വാർത്തകളിൽ അവർ സ്വാധീനിക്കപ്പെടും. അതിനപ്പുറമുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങൾ, അതേപോലെ അഖീദാപരമായിട്ടുള്ളതായ വിഷയങ്ങൾ, പഠനങ്ങൾ, അതൊക്കെ ഇത്തരക്കാർക്ക് വളരെ വിരസവും അതവർക്ക് വിരക്തിയുള്ള വിഷയങ്ങളുമായിരിക്കും. എന്നാൽ തീവ്രവാദത്തിൽ ഊട്ടപ്പെട്ടിരുന്ന അത്തരം വിഷയങ്ങൾ യൗവനത്തിൻ്റെ ആ പ്രത്യേകതക്കനുസരിച്ച് അത് ഉൾക്കൊള്ളുകയും ചെയ്യും. മതവിജ്ഞാനങ്ങൾ വേണ്ടത്രയില്ലാതെ ഇത്തരം തീവ്രതയുടെ വർത്തമാനങ്ങൾ തലയിലേറ്റിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ ചെന്ന് ചാടുന്നത് മഹാ അപകടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ദീനീ വിജ്ഞാനങ്ങൾ പറയുന്ന ആളുകൾ ഈ തീവ്രവാദികൾക്ക് അവർക്ക് അവരോട് പുച്ഛായിരിക്കും, നിസ്സാരായിരിക്കും. ആ രീതിയിലായിരിക്കും അതിനെ അവർ പരത്തുകയും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഇവിടെ നമ്മൾ വളരെ ഗൗരവപ്പെട്ടുള്ളതായ ഒരു ഉത്ബോധനമാണ് കേട്ടിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്ക് ഈ തീവ്രവാദികൾ, ഇസ്ലാമിന് ഈ തീവ്രവാദികൾ എന്ത് നേടിക്കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ കണക്കാക്കേണ്ടതുണ്ട്, കണക്ക് കൂട്ടേണ്ടതുണ്ട്. ആരാണ് ഇവരെ വളർത്തുന്നത്, അതിന് പിന്നിൽ ആരാണുള്ളത്, അതിന് പിന്നിൽ ചെലവഴിക്കുന്നത് ആരാണ് തുടങ്ങിയ വിഷയങ്ങൾ വളരെ ഗൗരവത്തിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. തീവ്രവാദികൾ പല സംഘടനകളായിട്ട് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ആ നാടുകളിൽ പരിഗണിക്കപ്പെടുന്നതായ ആളുകൾ പണ്ഡിതനെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായ ഏതെങ്കിലും മഹത്തുക്കളുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയമാണ്, ഗൗരവത്തിൽ കണക്കാക്കേണ്ട ഒരു വിഷയം. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരൊക്കെ അവർക്കെതിരായിരിക്കും.
പണ്ഡിതന്മാർ അവർക്കെതിരിൽ മുന്നറിയിപ്പ് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാടുകളിൽ പരിഗണിക്കപ്പെടുന്നതായ നേതാക്കന്മാർ അവരുടെ എതിർചേരിയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാലും തീവ്രവാദികൾ അവർ വളർന്ന് അവരുടെ ചെയ്തികൾ തുടരുന്ന ദുസ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. ഫിത്നകൾ അത് വിളഞ്ഞാടുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് ഫിത്നകളിൽ നിന്ന് അല്ലാഹുവോട് അഭയം തേടാൻ. പ്രത്യക്ഷമായിട്ടുള്ള ഫിത്നകളുണ്ട്, പരോക്ഷമായിട്ടുള്ള ഫിത്നകളുണ്ട്. ഫിത്നകൾ അത് വരുമ്പോൾ കാണാൻ ഇമ്പായിരിക്കും, കേൾക്കാൻ വാർത്തകൾ കേൾക്കാനും ഇമ്പായിരിക്കും. പക്ഷേ ഫിത്നകൾ നടമാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ അന്ധതയിൽ ഇരുട്ടിൽ മുങ്ങിത്തപ്പുന്ന അവസ്ഥയായിരിക്കും. ഫിത്നകൾ നടമാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹലാൽ ഹറാം, പുണ്യാളന്മാർ പാപികൾ, ഈ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിൽ എല്ലാം തമസ്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുക. ഫിത്നകൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പലരുണ്ടായിരിക്കും. പക്ഷേ ഫിത്നകൾ നടമാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലോകം ഒന്നടങ്കം പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പ്രയാസമായിരിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നമ്മളെ പഠിപ്പിച്ച ദുആകളിൽ ഫിത്നകളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത്, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ, മരണത്തിൽ പരീക്ഷണങ്ങൾ, അതിൽ നിന്നൊക്കെ അഭയം തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ദുആക്ക് ജവാബ് ലഭിക്കുന്ന സമയങ്ങൾ ഫിത്നകളിൽ നിന്ന് രക്ഷയ്ക്ക് തേടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം കൽപ്പിക്കുകയും അതിൽ മാതൃക കാണിക്കുകയും ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ മിൻ അദാബിൽ ഖബർ വ മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വ മിൻ ശരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ദുആക്ക് ജവാബുള്ള സമയം നിസ്കാര സമയത്തിൻ്റെ അവസാന സമയം. അവിടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ട ദുആയാണത്, ഫിത്നയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുആ. അതേപോലെ ഫിത്നകളെ വിട്ട് കഴിയുക. ഒരിടത്ത് ഫിത്നയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് താല്പര്യമാണ് അതിലേക്ക് പോയിട്ടൊന്ന് നോക്കാൻ, അതിലൊരാളാകാൻ, അതിൽ പോയിട്ടൊരിടം കാണാൻ. യഥാർത്ഥത്തിൽ ദീൻ പഠിപ്പിച്ചത് അതല്ല, ദീൻ പഠിപ്പിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്. ലോകം കാണുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാലിൻ്റെ ഫിത്ന. അതിനോളം വലിയൊരു ഫിത്ന ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ കഴിഞ്ഞിട്ടില്ല, ഇന്ന് നിലവിലില്ല, വരാനുമില്ല. ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലാകുന്ന ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷയ്ക്ക് തേടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചില്ലേ? കാരണം എന്താ, ദജ്ജാലിൻ്റെ ഫിത്നയെ സംബന്ധിച്ചിടത്തോളം ആ ഫിത്നയിൽ ദജ്ജാൽ താൻ റബ്ബാണെന്ന് വരെ വാദിക്കും, അല്ലയാണ് എന്ന് വാദിക്കും. എന്നിട്ട് താൻ അല്ലയാണ് എന്നുള്ളതിനുള്ള പ്രൂഫ് കാണിക്കും. അള്ളാഹു സുബ്ഹാന തആല അയാളിലൂടെ കാണിക്കും. അള്ളാഹൻ്റെ ഫിത്ന പരീക്ഷണം അത് അള്ളാഹു അയാളിലൂടെ നടപ്പിലാക്കും. അതുകൊണ്ടാണ് മരിക്കാൻ പറഞ്ഞ ആളുകൾ മരിക്കും, മരിച്ചു കിടക്കുന്നവനോട് നീ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞാൽ അയാൾ എഴുന്നേറ്റിരിക്കും, ആകാശത്തോട് മഴ വർഷിക്കാൻ പറഞ്ഞാൽ മഴ വർഷിക്കും, സസ്യലതാദികൾ മുളക്കാൻ പറഞ്ഞാൽ മുളക്കും. ഇങ്ങനെയുള്ളൊരു ഫിത്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് അള്ളാഹു അയാളിലൂടെ നടപ്പിലാക്കും. ലോകർക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാകും. ആരാണ് ഒറിജിനൽ, ആരാണ് വ്യാജനെന്ന് അള്ളാഹു സുബ്ഹാന തആല സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഫിത്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് ആ മനുഷ്യനെ കുറിച്ചിട്ട് റബ്ബാണെന്ന് വിശ്വസിക്കാതിരിക്കുക. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ല. ഈ കേവല സിദ്ധന്മാർ, ഗണികന്മാർ, പണിക്കന്മാർ, അവർ ഊതുന്ന ഒരു നൂലിൽ ഒരു പനി ഭേദപ്പെട്ടാൽ അതൊരു പരീക്ഷണമാണ്. യഥാർത്ഥത്തിൽ അവരുടെ നൂല് ഊത്തു വന്നതല്ല രോഗം ഭേദപ്പെടുത്തുന്ന, അള്ളാഹു സുബ്ഹാന തആലാണ്. പക്ഷേ എങ്കിലും ഒരാളൊരു നൂല് കെട്ടി അതൊരു സിദ്ധൻ ഉണ്ടാക്കി കൊടുത്ത നൂലാണ് എങ്കിൽ അത് ഭേദപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പേരിൽ ഈ സിദ്ധൻ ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇത്തരം അത്ഭുതങ്ങൾ നേർക്കാഴ്ചകളായി കാണുമ്പോൾ ആളുകൾ പരീക്ഷിക്കപ്പെടും, വലയിലകപ്പെടും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ല. സ്ത്രീകളും കുട്ടികളും പ്രവാഹമായിരിക്കും ദജ്ജാലിലേക്ക് എന്നാണ് ദജ്ജാലിനെ വിശ്വസിക്കാൻ പറയുമ്പോൾ അവരുടെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് വരെ എഴുതിയിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ അവൻ കാണിക്കുന്നതായി ഈ അത്ഭുത പ്രവൃത്തികളിൽ ആകർഷ്ടരായി അവൻ്റെ ആദർശക്കാരായിട്ട് ആളുകൾ പരിണമിക്കപ്പെടുന്ന ഒരു ഫിത്ന. ആ ഫിത്നയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, മുന്നറിയിപ്പുകളായി പറഞ്ഞപ്പോൾ റസൂലുള്ള രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു. അതിലൊരു മാർഗം ദജ്ജാലിൻ്റെ ഫിത്രയിൽ നിന്ന് അഭയം തേട അള്ളഹാനോട്, അള്ളഹാനോട് ദുആ ചെയ്യുക. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫല്യൻ അൻഹു എന്നാണ്. ദജ്ജാലിൽ നിന്ന് ദൂരെ മാറി നിൽക്കാനാണ് പറഞ്ഞത്, വിട്ടു നിൽക്കാനാണ് പറഞ്ഞത്. അത് ദജ്ജാലിൻ്റെ മാത്രം വിഷയമല്ല, പിന്നെ മൊത്തത്തിൽ ഫിത്നകളുടെ അവസ്ഥയാണ്. ഫിത്നകളിൽ നമ്മൾ വിട്ടു നിൽക്കണം. ഫിത്നകളിൽ ആളാകാനും അതിൽ മെമ്പറാകാനും പാടുള്ളതല്ല
എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഫിത്നകളിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടുന്നതോടൊപ്പം ഫിത്നകളെ അകന്നു കഴിയുക, വിട്ടുകഴിയുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള മാർഗം എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും തീവ്രതയുടെ ഭീകരതയുടെ ഏതൊരു ചെയ്തിയെയും ഇസ്ലാം സമ്മതിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൽ കാണപ്പെടുന്നതായ കേൾക്കപ്പെടുന്നതായ ഇത്തരം ഏർപ്പാടുകൾ അതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്നാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും സഹായിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേകി നമ്മളെ എല്ലാവരെയും റബ്ബ് തുണക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അവസാനം വരേക്കും നമ്മുടെ കാൽപാദങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ മഹന്തായ ഫദ്ലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു പ്രീതിപ്പെടുന്നവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തുണയും തൗഫീഖും കനിയുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ വ ദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. اللهم احفظ لي هذه البلاد امنها ورجال امنها. اللهم احفظ لي هذه البلاد امنها ورجال امنها. اللهم احفظ لي هذه البلاد امنها ورجال امنها. اللهم من اراد امنها سوءا فاشغله في نفسه واجعل كيده في نحره واجعل تدبيره تدميرا عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.